വെൽക്കം ടു ഓക്സിജൻ ക്ലാസ്സസ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ഈ ചാപ്റ്ററിൽ മൂന്ന് ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഏരിയ അണ്ടർ എ കർവ്, രണ്ടാമത്തത് ഏരിയ ബിറ്റ്വീൻ എ കർവ് ആൻഡ് എ ലൈൻ, ആൻഡ് മൂന്നാമത്തത് ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ്. അപ്പോൾ അതിൽ ആദ്യത്തെ സെക്ഷൻ ആയിട്ടുള്ള ഏരിയ അണ്ടർ എ കർവ്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഏരിയ അണ്ടർ എ കർവ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ, സപ്പോസ് എന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. ഈ ഗ്രാഫ് ഒരു പെർട്ടിക്കുലർ ഡൊമൈൻ ഏരിയയിൽ, അതായത് എക്സിന്റെ വാല്യൂസ് എ എന്ന് പറഞ്ഞ പോയിന്റ് മുതൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ നമുക്ക് കിട്ടാം. ആ ഒരു ഷേപ്പ് ഈ ഒരു കർവിന്റെ ഏരിയ അണ്ടർ ദിസ് കർവ്, ഏരിയ അണ്ടർ ദ കർവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇന്റഗ്രേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇന്റഗ്രേഷൻ ഓൾറെഡി നമുക്കറിയാം, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് കൂടുതലും ഇന്റഗ്രൽസ് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇതെങ്ങനെയാണ് ഏരിയ ആവുന്നതെന്ന് വെച്ചാൽ, ഏരിയ നമ്മൾ റെക്ടാംഗിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ ഒരു പോയിന്റ് സെലക്ട് ചെയ്യും, എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് സെലക്ട് ചെയ്യും. ആ പോയിന്റിലെ ഈ ഒരു ഹൈറ്റ് എഫ് ഓഫ് എക്സ് ആയിരിക്കുമല്ലോ അല്ലെ. ദെൻ ഇവിടെ വളരെ ക്ലോസർ ആയിട്ടുള്ള ഒരു എക്സും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എക്സിന്റെ ഒരു വളരെ ചെറിയ ഒരു ഡിഫറൻസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. നമുക്ക് എക്സ് പ്ലസ് ഡി എക്സ് എന്ന് എടുക്കാം. ആ ഒരു വളരെ സ്മോൾ ഡിസ്റ്റൻസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, സെയിം എഫ് ഓഫ് എക്സ് തന്നെയാണ് ഞാൻ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്, വളരെ ബിക്കോസ് ഇത് വളരെ ക്ലോസർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഈ എഫ് ഓഫ് എക്സും ഈ ഒരു പോയിന്റും തമ്മിൽ ഉണ്ടാവുള്ളൂ. ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ വളരെ ചെറുതാക്കുവാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് വളരെ കുറയ്ക്കാനും പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു ലെങ്ത് ആയിട്ട്, ഈ കാണുന്ന ഒരു ലെങ്ത് ആയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് തന്നെ സെലക്ട് ചെയ്യുന്നു. ഇവിടെയുള്ള ഈ ഒരു വിഡ്ത് ആയിട്ട് നമ്മൾ ഈ എക്സിന്റെയും എക്സ് പ്ലസ് ഡി എക്സിന്റെയും ഡിഫറൻസ് ആയിട്ടുള്ള ഡി എക്സ് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു പെർട്ടിക്കുലർ റെക്ടാംഗിളുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ലെങ്ത് ഇൻടു ബ്രെഡ്ത് അല്ലേ. ഓക്കെ, ഇനി അത് നമ്മൾ എ മുതൽ ബി വരെ ഇത്രയും റെക്ടാംഗിൾസ്, സ്മോൾ സ്മോൾ റെക്ടാംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിനെ അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. ഏരിയ അണ്ടർ ദ കർവ് എഫ് ഓഫ് എക്സ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അപ് ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലേക്കുള്ള ഏരിയ ആണ് കിട്ടുക. ഏരിയ അണ്ടർ ദ കർവ് ടു എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. സെയിം ആസ് നമുക്ക് എന്തും ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു വൈയും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ കൺസിഡർ ചെയ്യാം നിങ്ങൾ ഇതേ ഒരു കർവ് എന്ന് വിചാരിക്കും. ഈ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, നമ്മൾ ഇത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ വൈയുടെ ലിമിറ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. വൈ ഈ പോയിന്റ് സി ആൻഡ് ഈ ഒരു പോയിന്റ് സപ്പോസ് ഡി. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ സി ടു ഡി വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് നമ്മൾ ഡി വൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് ഡി വൈ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സിലുള്ള ഫംഗ്ഷൻ അല്ല വേണ്ടത്, വൈയിലുള്ള ഫംഗ്ഷൻ ആണ് വേണ്ടത്. വിൽ ടേക്ക് ജി ഓഫ് വൈ. ഇത് എഫ് ഓഫ് എക്സ്, വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ, വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ആണ് ഈ കർവെങ്കിൽ, ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? എക്സ് കണ്ടുപിടിക്കും. എക്സ് സം ഓഫ് സം ജി ഓഫ് വൈ ആയിരിക്കും. ആ ജി ഓഫ് വൈ ആണ് നമ്മൾ ഇവിടെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ബട്ട് ഇറ്റ് ഈസ് ദ ഏരിയ ടു, അത് നമ്മൾ ശ്രദ്ധിക്കണം, ഏരിയ ടു വൈ ആക്സിസ് ആണിത്. ഏരിയ അണ്ടർ ദ കർവ് ടു വൈ ആക്സിസ്, ഈ ഏരിയ ആണ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത്. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഈ കാണുന്ന എക്സ് ആക്സിലേക്കുള്ള ഏരിയ ആണ്. ഇതാണ് ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ പഠിക്കാനുള്ളത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഫോർ ദാറ്റ് നമ്മൾ ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞ സർക്കിൾ, സപ്പോസ് ഒറിജിനൽ സെന്റർ വരുന്ന സർക്കിളാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ദെൻ
ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എ ആണ് അല്ലെ. ദെൻ ഈ ഒരു സർക്കിളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സർക്കിൾ ആക്സിസ് നാലെണ്ണത്തിലും സിമ്മെട്രിക് ആണ്. ഈ കാണുന്ന ഏരിയ തന്നെയാണ് ഈ നാല് ക്വാഡ്രന്റുകളിലും ഉള്ളത്. അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാൻ, ഏരിയ ഓഫ് ദ സർക്കിൾ എന്ത് ചെയ്താൽ മതി, ഫോർ ടൈംസ് ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ ഫോർ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, ഇത് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ വൈ ഡി എക്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സ് ആക്സിലേക്ക് ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇനി അതിനകത്ത് ലിമിറ്റും വൈയും നമ്മൾ കണ്ടുപിടിക്കണം. ലിമിറ്റ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ലിമിറ്റ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എക്സ് വാരീസ് ഫ്രം ഈ എക്സിന്റെ ഈ ഒരു പോർഷനിൽ എക്സിന്റെ മിനിമം വാല്യൂ എന്താണ്? സീറോ ആണ് അല്ലെ. എക്സ് എവിടെയാണ് അവസാനിക്കുന്നത്? ഈ പോയിന്റിലാണ് അവസാനിക്കുന്നത്. മാക്സിമം വാല്യൂ എ ആണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഫ്രം സീറോ ടു എ ആണ്. ഓക്കെ, ദെൻ വൈ ഡി എക്സ് എന്നുള്ളതാ ഈ കർവിൽ നിന്ന് വൈയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ ആണ്. ഇതിനകത്ത് വൈ സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. പ്ലസ് ഓ മൈനസ് ഉണ്ടാവും, പക്ഷെ നമുക്ക് പോസിറ്റീവ് റൂട്ട് മതി. ഇതാണ് വൈയുടെ വാല്യൂ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മൾ ഈ ഒരു ഫോമിലേക്കകത്ത്. ദിസ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു എ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്യാം, നമ്മൾ ഫോമുല പഠിച്ചിട്ടുണ്ട്, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിന്റെ ഇന്റഗ്രൽ ഫോമുല എന്ന് പറയുന്നത് എന്താണ്? ഫോർ ഇൻറ്റു ഫോർ അവിടെ ഉണ്ട്. ഫോമുല വരുന്നത് എക്സ് ബൈ ടു, എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഈ ഫോമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇതിന് ലിമിറ്റ് കൊടുക്കണം സീറോ ടു എ. ഓക്കെ, ദെൻ ആ ലിമിറ്റ് കൊടുത്തിട്ട് അതിന്റെ വാല്യൂ നിങ്ങൾ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള എ ആണ് കൊടുക്കുന്നത്. എ കൊടുക്കുമ്പം എക്സിന് എ കൊടുക്കുക. ഇവിടെ നോക്കുക നിങ്ങൾ, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആവും. അപ്പൊ ഈ ടേം എ കൊടുക്കുമ്പോൾ എന്തായി പോവും? സീറോ ആയി പോവും. അപ്പൊ അത് എഴുതണമെന്നില്ല. സീറോ പ്ലസ് പിന്നെ ബാലൻസ് വരുന്ന എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം എ ആണ് കൊടുക്കുന്നത്, എ ബൈ എ. ഓക്കെ, ദെൻ ലോവർ ലിമിറ്റ് എക്സിന് പകരം നമ്മൾ സീറോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു വരുന്നതുകൊണ്ട് ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് പിന്നെയും എന്തായി പോവും? സീറോ ആയി പോവും. അപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ബാലൻസ് വരിക മൈനസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് സീറോ അല്ലെ എന്ന് വരും. ദറ്റ് ഇസ് ഫോർ ഇൻറ്റു എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എ ബൈ എ എന്ന് പറഞ്ഞാൽ വൺ ആണ്. സൈൻ ഇൻവേഴ്സ് വൺ പറഞ്ഞാൽ എന്താ? പൈ ബൈ ടു. എപ്പോഴാണ് സൈൻ വൺ ആവുന്നത്? പൈ ബൈ ടുലാണ്. ഇനി സൈൻ ഇൻവേഴ്സ് സീറോ പറഞ്ഞാൽ അതും സീറോ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ. നൗ ഇറ്റ് ഇസ് ഈക്വൽ ടു ഫോർ ടൈംസ്, ഈ ഫോർ നമ്മുടെ ഇന്റഗ്രലിന്റെ പുറത്തുള്ള ഫോർ ആണ്. ഫോർ ടൈംസ് ഇത് എന്തുവരും? പൈ എ സ്ക്വയർ ബൈ ഫോർ എന്ന് വരും അല്ലെ. നൗ നമുക്ക് ഈ ഫോർ ഫോർ ക്യാൻസൽ ചെയ്ത് കളയാം. ഏരിയ നമുക്ക് കിട്ടുന്നത് പൈ എ സ്ക്വയർ എന്നാണ്. നമുക്കറിയാം സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ആർ എന്ന് പറയുന്നത് എ ആയതുകൊണ്ടാണ് നമുക്ക് പൈ എ സ്ക്വയർ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്റഗ്രേഷൻ ത്രൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയ ഇങ്ങനെയാണ്, ഏരിയ അണ്ടർ ദ കർവ്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ കാണുന്ന ഫോമുലയാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടി വരുന്നതും ഈ ഫോമുല തന്നെയായിരിക്കും. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്, എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് പറയുന്ന ഫോമുല ആയിരിക്കും ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ അത് നിങ്ങൾ ഓർത്തു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ കർവ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഫ്രം മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിലൊരു പ്രോബ്ലം ഉണ്ട്, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നിങ്ങൾക്ക് സീറോ എന്നാണ് കിട്ടുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, കാരണം ഈ ഒരു കർവിനും മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു ഏരിയ ഉണ്ട്. ദാറ്റ് ഇസ് ഇതാണ് ഇതിന്റെ ഫിഗർ വരിക എന്ന് എല്ലാവർക്കും അറിയാം.
ഇവിടെയാണ് മൈനസ് പൈ ബൈ ടു വരുന്നത്, ഇവിടെ സീറോ വരും, ഇവിടെ പൈ ബൈ ടു വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഫിഗർ വരുന്നത് ഏകദേശം ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ഫിഗർ. ഓക്കെ, സിമെട്രിക്കൽ ആയിട്ടുള്ള ഏരിയയാണ് ഉണ്ടാവുക, അതിന് സിമെട്രിക്കൽ ആയിട്ടുള്ള ഏരിയയാണ് ഉണ്ടാവുക. അപ്പം ഇവിടെ ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ സീറോ എന്നാണ് എഴുതുക. ബിക്കോസ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഡെഫിനറ്റ് ഇന്റഗ്രൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, മൈനസ് എ ടു പ്ലസ് എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സീറോ. എപ്പോഴാ? ഇഫ് എഫ് ഓഫ് എക്സ് എസ് ഓഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ സീറോ എന്ന് എഴുതും. അങ്ങനെ സീറോ എന്ന് നിങ്ങൾ എഴുതരുത്, ബിക്കോസ് ഇതിനൊരു ഏരിയ ഉണ്ട്. ഇന്റഗ്രൽ വാല്യൂ സീറോ ആയിരിക്കും, ബട്ട് ഇവിടെയും കാണാം ഒരു ഏരിയ, ഇവിടെയും കാണാം ഒരു ഏരിയ. ഇത് പോസിറ്റീവ് ഏരിയ, ഇത് നെഗറ്റീവ് ഏരിയ, അതുകൊണ്ട് മൈനസ് ചെയ്ത് പോകുന്നതാണ്. ഇത് പോസിറ്റീവ് ഇന്റഗ്രൽ, നെഗറ്റീവ് ഇന്റഗ്രൽ. ഏരിയയുടെ കാര്യം വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കാറില്ലല്ലോ, എപ്പോഴും പോസിറ്റീവ് അല്ല എഴുതാറുള്ളത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഏരിയ ഉണ്ട്, ഏരിയ ടു ടൈംസ് ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലെ. ഈ സിമെട്രിക്കൽ ആയിട്ടുള്ള ഫിഗർ ആയതുകൊണ്ട് ഈക്വൽ ടു ടു ടൈംസ് ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്, അത് മറന്നുപോരുത്. നൗ ഇറ്റ് ഈസ് ഈക്വൽ ടു ടു ടൈംസ് ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് പറയുമ്പോൾ സീറോ ടു പൈ ബൈ ടു ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി സൈൻ എക്സിനെ. ഓക്കെ, ദെൻ എന്താ ആൻസർ വരുന്നത്? ടു ഇൻറ്റു സൈൻ എക്സിന് ഇന്റഗ്രൽ കോസ് എക്സ് ഫ്രം മൈനസ് കോസ് എക്സ് ഫ്രം സീറോ ടു പൈ ബൈ ടു. ഓക്കെ, ദറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ടു ടൈംസ് കോസിന് വാല്യൂസ് കൊടുക്കുക, കോസ് പൈ ബൈ ടു മൈനസ് കോസ് സീറോ. ഓക്കെ, ദറ്റ് ഇസ് കോസ് പൈ ബൈ ടുയുടെ വാല്യൂ സീറോ ആണ്, മൈനസ് ടു ഇൻറ്റു മൈനസ് കോസ് സീറോ പറഞ്ഞാൽ വൺ ആണ് അല്ലെ. ആൻസർ ഇസ് ടു. ഏരിയ വൺ ആയിരിക്കും, ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏരിയ എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും. ആൻഡ് ഇവിടെ അത് ടു ടൈംസ് വരുന്നതുകൊണ്ട് ഏരിയ ടു ആണ് വരിക. ഒരിക്കലും നിങ്ങൾ മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു സൈൻ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യരുത്. ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സീറോ ആണ് വാല്യൂ കിട്ടുക. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഏരിയ അണ്ടർ ദ കർവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ഏരിയ, നെഗറ്റീവ് ആയിട്ടുള്ള ഏരിയ. അങ്ങനെ നമ്മൾ നെഗറ്റീവ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ സെലക്ട് ചെയ്യരുത്. ഏരിയ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇവിടെ ഒരു ഏരിയ കാണാം നിങ്ങൾക്ക്, ഇവിടെ ഒരു ഏരിയ കാണാം, പിന്നെ ഏരിയ എങ്ങനെയാണ് സീറോ ആവുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എഴുതുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിലെ ഏരിയ അണ്ടർ എ കർവ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്.